ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറുകയാണ്. സ്കാനർ ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണ വയനാട്ടിൽ വേറൊരു വൃത്തി ഇതുണ്ട്. വയനാട്ടിൽ ചില ഏരിയാസിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ടാവില്ല. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. റേഞ്ച് ഉണ്ടോന്ന് അറിയില്ല. ഗൂഗിൾ പേ ഉണ്ട്. സാല ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആ പൈസ 3150 ഒരാൾക്ക് 50 എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സുകുമാരൻ. അപ്പം ഇതിലൂടെ ഇറങ്ങട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇതാ ചക്കൻ പോകുന്നുണ്ട്. ഇതാ സംഭവം അഡൾട്ട് 50, ചൈൽഡ് 30. 5 മണി വരെ ഇത് അലോഡ് ഉള്ളത്. വന്യജീവി നിയമങ്ങൾ കർശനമായി പാലിക്കുക. ഓടാ ഇനി മലയാളം വൈകി പഠിച്ച് വേസ്റ്റ് ബിന്നിൽ മാത്രം ബാലികൾ നിക്ഷേപിക്കുക. അടുത്ത പറ വലിയ. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ് കേട്ടോ. ഇതാണ് മീമുട്ടി വാട്ടർഫാൾസിന്റെ എൻട്രൻസ്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്നുമില്ല മാലിന്യം എന്ന് പറയാന്. നമ്മൾ മൂന്നാളുണ്ട്. അല്ല എറിയരുത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എറിയാൻ പറ്റൂല. വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോ വലിയൊരു സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കേറി നോക്കി നോക്കാം നമുക്ക്. അപ്പൊ ഇത് കൊറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഇറങ്ങി വേണം ചെല്ലാന്. സൗണ്ട് നല്ല കേൾക്കുന്നുണ്ട്. സൗണ്ട് വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ഇതാണ് ഇത്രയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇത് കോറോത്തുനിന്ന് മീൻമുട്ടി കേട്ടോ. കോറോത്തുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടമാണിത്. വയനാട്ടില് പിന്നെ കുറ്റാടി വഴി വരുമ്പോ ഫസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ തന്നെ വേറൊരു സ്പോട്ട് ഉണ്ട്. കോറോം ഹിൽസും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അതും ട്രൈ ആവുന്നതാണ് കേട്ടോ. ഇതാണ് ഇറങ്ങി ചെല്ലുന്ന സ്പോട്ടൊക്കെ. പണ്ട് ഇവിടെ വെള്ളം കയറിയ സമയത്ത് ഇതിൻ്റെ മേലെ വരെ വെള്ളമായിരുന്നു. ആ ഒരു ഏരിയ വരെ വെള്ളമായിരുന്നു. അത് കാണാനുണ്ട് ഇവിടെ. പച്ചപ്പ് നിറഞ്ഞ മഞ്ഞപ്പ് നിറഞ്ഞ സ്ഥലം. ഞങ്ങൾ ഈ സാധനം കയറാൻ വേണ്ടി പണ്ട് നമ്മൾ ഈ ഒരു ഏരിയ കയറിയില്ല. കാരണം അന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട കയറല്. ആ സമയത്ത് നമ്മൾ ടിക്കറ്റ് ഇല്ലേനു. ആ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇത്ര സെറ്റപ്പ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊരു സ്പോട്ടിൽ കൂടെ കയറില്ല. ഇതിപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം മാറിയില്ല. പക്ഷെ ഇപ്പോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം ഉണ്ട്. ഇത്ര വലിയ വൈഡിലല്ല ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കാണൂല. അതിങ്ങനെ കയറി ചെല്ലണം കേട്ടോ. കയറി ചെല്ലാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബോർഡ് വായിക്ക് തലി ജലപാത. നിങ്ങളുടെ ചുവടുകൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നിലത്ത് നോക്കി കിടക്കുക. ആകാശം നോക്കി കിടക്കരുത്. ആ ഇത് ഇത് തിരിച്ചു വരുമ്പോൾ എടുക്കട്ടോ. അതാണ് സ്പോട്ട് മീൻമുട്ടി വാട്ടർഫാൾസ്. വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ. ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന ഒരു സ്പോട്ടിൽ നിന്ന് താഴേക്കുള്ളൊരു സ്പോട്ടാണ് ഇത്. നല്ല അടിപൊളി തണുപ്പാണ്. പക്ഷേ എങ്കിൽ നമ്മൾ എന്തായാലും കയറുന്നുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കണം എന്തായാലും. ഫുൾ സെറ്റപ്പ് വയ്ക്കാൻ വന്നു. ഒരു അടാറ് സ്പോട്ടാണ് ഇത്. ഞാൻ അങ്ങനെ ചാടി ചാടി കടന്നു വേണം നമ്മൾ പോവാൻ. ആ സംഭവം കളറാണ്. ഇതിങ്ങനെ വന്നിട്ടാണ് അവരെ വ്യൂവിലേക്ക് നമ്മൾ പോകണേ. സ്പോട്ടാണ്. ഇതാ മറ്റോ പറയുന്ന കാപ്പി പറയുന്ന ഒരു സാധനമാണ്. അതല്ലേ പറയാ. ഇപ്പൊ അവിടുന്ന് മോൻ കഴിക്കുന്നു എന്റെ മോന. ഞാൻ ഇറങ്ങിയിട്ടില്ല. എനിക്ക് പനിയായതുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല പണിയിട്ടാണ് ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ കിട്ടും.
എന്താണ് എടാ അങ്ങോട്ട് പോ. അതല്ല അതല്ലേ അല്ല അത് എടുത്തു പോയിക്കോ. പകുതി വരെ നമ്മൾ ചാടിയിട്ടെത്തും. നാട്ടുകാരെ, നമുക്ക് അണ്ടർ വാട്ടർ ഇതിന്റെ അടിയിൽ എന്താണല്ലേ നോക്കാം. കളിക്കട പനി പിടിച്ച് മൂപ്പരി കയറിയിട്ടില്ല. മൂപ്പരിക്ക് അതിനുള്ള സങ്കടം ഉണ്ടോന്ന് അറിയില്ല. തലിക്കൊന്ന് ക്യാമറയിലേക്ക് നോക്കിയ തലിക്ക മൂപ്പർക്ക് പനി അവിടെ മൂപ്പര ഇറങ്ങിയില്ല. നമ്മൾ രണ്ടാളും മാത്രമേ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. എൻ്റെ ഈ യാത്ര ഹൃദയമായി എന്ന് വിശ്വസിക്കുന്നു. മക്കിയാട് മീൻമുട്ടി വാട്ടർഫാൾസ്.
മീൻമുട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മീൻമുട്ടി നമ്മളിപ്പോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട്. ഇവൻ കുളിച്ചില്ല, ഇവന് പനിയായിരുന്നു, ബോസ് കുളിച്ചില്ല. അപ്പോ നമ്മളിപ്പോ വയനാട്ടിൽ നിന്ന് വയനാട്ടുകാർക്ക് ഇതിപ്പോ മക്കിയാടുന്നുണ്ട്. കുറച്ച് മുമ്പുള്ള ഒരു സ്പോട്ടാണ് ഇത്, ഈ മീൻമുട്ടി വരുന്നത്. ഇതിപ്പോ കുറ്റിയാടി കേറി വരുമ്പോ ഫസ്റ്റ് കാണുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. അത്യാവശ്യം അടിപൊളി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിപ്പോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എത്ര? 50 രൂപ എന്നുള്ള രീതിയിലാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ജെഞ്ചി പറഞ്ഞ പോലെ ഇറങ്ങുമ്പോ 50 ഇതാണെങ്കിൽ അവിടെ ഇറങ്ങണം, വെള്ളത്തിൽ ഇറങ്ങണം. 50 രൂപ മുതലാവണമെങ്കിൽ ആ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താ പറയാ, അത്യാവശ്യം നന്നായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് 50 രൂപയ്ക്ക് നമ്മളെല്ലാ സ്ഥലത്തും പറഞ്ഞ പോലെ ഇവിടെ കറക്റ്റ് ഉച്ചക്ക് വന്നാലാണ് കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. നല്ല തണുപ്പ് പിടിച്ച് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞാൽ ആ മീൻമുട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഉള്ളൂ, വേറെ ബാക്കിയുള്ള നമ്മൾ വിഷ്വലി കാണിച്ചിട്ടുണ്ട്. അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഒക്കെ നിർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, അൻടിൽ ദാൻ ബൈ.